പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ടേഡേഴ്സിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം എല്ലാവർക്കും, തുണ്ടത്തിൽ ട്രേഡേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കയ്യില് ഇന്നുള്ള പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൗണ്ടൻ പമ്പാണ്. ഇത് നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മീൻകുളങ്ങളിലാണ്. വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റാഗ്നന്റ് ആയിട്ട് സ്റ്റില്ലായിട്ട് കിടക്കുന്ന വെള്ളം ഒന്ന് സർക്കുലേറ്റ് ചെയ്യാൻ ഉള്ള പർപ്പസിനാണ് നമ്മുടെ നാട്ടിലിത് ഉപയോഗിക്കാറ്. എന്നാൽ ഇത് ഒരു മൾട്ടി പർപ്പസ് ഒരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്ക് ഇതിന് പല പല യൂസുകളുണ്ട്. അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇത് ഏറ്റവും ചെറിയ ഈ പമ്പ്, ഇത് 18 വാട്ട്സ് ആണ് വരുന്നത്. ഇത് ചിലര് ടേബിൾ ടോപ്പ് ഫൗണ്ടൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് ഇതിന് മേലൊരു ഫിറ്റിംഗ് വരും. അതായത് ഫൗണ്ടൻ പമ്പ് എക്സ്റ്റൻഷൻ എന്നാണ് പറയാം. ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് നമുക്ക് ആമസോണിലൊക്കെ ഒരു 350-360 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടും. അങ്ങനെ വയ്ക്കുവാണെങ്കിൽ ഇതിലൊരു ഫൗണ്ടൻ പോലെ ഒരു ടേബിൾ ടോപ്പ് ഫൗണ്ടൻ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് വലിയത് നോക്കുവാണെങ്കിൽ, ഇത് നമ്മുടെ വലിയ പാറക്കെട്ടുകളൊക്കെ പോലെ നമ്മളൊരു ഉണ്ടാക്കി വെച്ചിട്ട് അതിന്റെ മേളിൽ നിന്ന് വലിയ രീതിയിൽ വെള്ളം ഒഴുകുന്നത് പോലെയും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലർ ഇത് തട്ട് തട്ടായിട്ട് കൊടുത്തിട്ട് ചെറിയ രീതിയിൽ വെള്ളം ഒഴുകി ഒരു തട്ടിൽ നിന്ന് മറ്റൊരു തട്ടിലേക്ക് അങ്ങനെയുള്ള പർപ്പസിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ഇതിനെ എന്ത് പർപ്പസിന് വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇത് സബ്മെർസിബിൾ ടൈപ്പാണ്, വെള്ളത്തിനടിയിൽ ഉപയോഗിക്കുന്ന പമ്പാണ്. നമുക്കിതിന്റെ ഏകദേശം കറണ്ട് കൺസപ്ഷനും, നമ്മുടെ കയ്യിലുള്ള ഈ 5 മോഡലുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് കൂടാതെ വേറെ ഉണ്ടല്ലോ, നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കുള്ള 5 മോഡലുകൾ നമുക്കൊന്ന് നോക്കാം. ഏറ്റവും ചെറുത് വരുന്നത് നമ്മുടെ അടുത്തുള്ളത് 18 വാട്ട്സ് ആണ്. നമ്മുടെ 18 വാട്ട്സ് ഇത് ഏകദേശം ഒരു 1 മീറ്ററൊക്കെ ഹെഡ് വരും. ഇതിൽ 3/4 ഇഞ്ചിന്റെ പൈപ്പാണ് യൂസ് ചെയ്യുക. ഇതിന്റെ വെള്ളത്തിന്റെ അളവ് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ കാണിക്കും. കുറച്ച് നേരത്തിനുള്ളിൽ നമുക്ക് അതിന്റെ ഈ ഓരോ പമ്പുകൾക്കും ഉള്ള വെള്ളത്തിന്റെ അളവ്, ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ ഏറ്റവും ചെറുത് വരുന്നത് 18 വാട്ട്സ് ആണ്. 18 വാട്ട്സിന്റെ ഈ പമ്പിന് ഏകദേശം 350 രൂപയാണ് റേറ്റ് വരുന്നത്. തൊട്ട് മേലെ ഉള്ളത് 40 വാട്ട്സിന്റെ ആണ്. 40 വാട്ട്സിന്റെ പമ്പിന് നമുക്ക് ഏകദേശം ഒരു 800 രൂപ പ്രൈസ് റേഞ്ച് വരും. തൊട്ട് മേലെ ഉള്ളത് നമുക്ക് 50 വാട്ട്സ് ആണ്. 50 വാട്ട്സിന് ഒരു 1100 രൂപ റേറ്റ് വരും. അതിന്റെ മേലെ ഉള്ളത് 85 വാട്ട്സ്, ഇതിനൊരു 2900 രൂപ റേഞ്ച് വരും. ഏറ്റവും വലുത് വരുന്നത് നമുക്ക് 230 വാട്ട്സ് ആണ്. ഇതിനൊരു 5600 രൂപ പ്രൈസ് റേഞ്ച് വരും. അപ്പോ ഇതിന്റെ ഓരോന്നിന്റെ ഉള്ള വെള്ളത്തിന്റെ അളവ് നമുക്ക് വൈകാതെ കാണാം. നമുക്കിതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോ ഇതാണ് അതിന്റെ സെക്ഷൻ വരുന്നത്. താഴെ ഇതേപോലെ നമ്മൾ വെള്ളത്തിന് മുക്കിയിടും, ഇവിടെ നിന്ന് സെക്ഷൻ വരും, ഇവിടെ നിന്നാണ് അതിന്റെ വെള്ളം പുറത്തേക്ക് വരുന്നത്. ഇതിനി നമ്മൾ ഇതേപോലെ തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ അകത്തൊരു നെറ്റുണ്ട്. അപ്പൊ കരട് എന്തെങ്കിലും കയറുവാണെങ്കിൽ നമ്മൾ ഇതേപോലെ നമുക്ക് തുറന്ന് ക്ലീൻ ചെയ്യാൻ കഴിയും. ഇനി നമുക്കിതിന്റെ റോട്ടർ നോക്കുവാണെങ്കിൽ ഇതിന്റെ മാഗ്നറ്റിക് റോട്ടറാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഇതേപോലെ ഡിസ്മാൻഡ് ചെയ്തിട്ട് ഇതാണ് അതിന്റെ റോട്ടർ വരുന്നത്. ഇത്രയാണ് ഇതിന്റെ മെക്കാനിസം. ഇനി നമുക്ക് ഈ പമ്പുകളെല്ലാം വെള്ളത്തിലിട്ട് ഇതിന്റെ ലൈവായിട്ട് ഇതിൽ എത്ര വെള്ളം വരും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ചെറുത്, അതായത് 18 വാട്ട്സിന്റെ 1/2 ഇഞ്ച് ഡെലിവറി ഉള്ള ഒരു പമ്പ് സെറ്റാണ്. നമ്മളപ്പോൾ മോട്ടർ അതിൻ്റെ വെള്ളത്തിൻ്റെ അടിയിൽ സബ്മേഴ്സിബിൾ മോട്ടർ അതിൻ്റെ അടിയിലിട്ടു. അപ്പോൾ ഇതിൽ ഏകദേശം ഒരു 1-1.5 മീറ്റർ പൈപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. നമുക്കൊന്ന് ഓൺ ചെയ്ത് അതിൻ്റെ ഡിസ്ചാർജ് ഒന്ന് ചെക്ക് ചെയ്യാം. പതിനെട്ട് വാട്ട്സ് 1/2 ഇഞ്ചിലെ ഒരു 1.5 മീറ്റർ പൈപ്പിൽ വരുന്ന ഡിസ്ചാർജാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നോക്കുവാണെങ്കിൽ നമ്മളിതിൽ ഡ്രമ്മിൽ മൊത്തം വെള്ളം നിറച്ചിട്ടുള്ള ഇതൊരു 250 ഡ്രമ്മാണ്. ഇതിലൊരു ആകെ ഒരു 10% മാത്രമേ നമ്മൾ വെള്ളം നിറച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കതിൻ്റെ ഡിസ്ചാർജ് കാണാം. നമുക്കിനി അടുത്ത പമ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. രണ്ടാമത് ചെക്ക് ചെയ്യുന്നത് നമ്മുടെ 40 വാട്ട്സിൻ്റെ പമ്പാണ്. ഇതും 1/2 ഇഞ്ച് തന്നെയാണ് നമുക്ക് പൈപ്പ് വരുന്നത്. നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് ശ്രദ്ധിച്ചറിയാം, മറ്റേനേക്കാൾ നല്ല ഫോഴ്സിലാണ് വെള്ളം വരുന്നത്. നമ്മൾ ആ സെയിം ലെങ്ത് പൈപ്പ് തന്നെയാണ് യൂസ് ചെയ്തത്. അടുത്തത് നമ്മൾ ഇറക്കാൻ പോകുന്നത് ഇത് 50 വാട്ട്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡെലിവറി സൈസ് വരുന്നത് 3/4 ഇഞ്ചാണ്. അപ്പോൾ മറ്റേതിനേക്കാൾ കുറച്ചുകൂടെ ഡിസ്ചാർജ് നമുക്ക് കൂടുതൽ പ്രതീക്ഷിക്കാം. നമ്മൾ ചെക്ക് ചെയ്യുന്ന അടുത്ത പമ്പ് ഇത് 85 വാട്ട്സ് ആണ്. 85 വാട്ട്സിൽ 3/4 ഇഞ്ച് ഡെലിവറി. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം.
ടെസ്റ്റ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ പമ്പാണിത്. ഇത് 230 വാട്ട്സ് 1 ഇഞ്ച് ഡെലിവറിയിൽ നമുക്ക് 5 മീറ്റർ വരെ ഹെഡ് കിട്ടുന്ന ഒരു പമ്പ് സെറ്റാണിത്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ തുണ്ടത്തിൽ റൈഡേഴ്സിൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.